ഭക്തിയോട് കൂടുന്ന ശ്രദ്ധിച്ചു കേൾക്കണം. സ്തുതി അവരുടെ കൃപ ഞങ്ങളിൽ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിൽ നിന്ന് അവരവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന കവറിയൻകാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നു കൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. ഒരുവനെ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിന്റെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയും. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മരകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പച്ചത്തടിയോട് അവരിങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? കുറ്റവാളികളായ മറ്റു രണ്ടുപേരെ കൂടെ അവനോടൊപ്പം വധിക്കുവാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. ചൊല്ലിത്തരുന്നത് ഏറ്റുമില്ല. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി നീ കുരിശുമരം ചുമന്നതിനാൽ നിനക്ക് സ്തുതി. നിന്റെ കഷ്ടാനുഭവം വാഴ്ത്തപ്പെട്ടതാകുന്നു. നിന്റെ താഴ്മയും അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരം ചുമന്നവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി നീ കുരിശുമരം ചുമന്നതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളെ പ്രതിയുള്ള നിന്റെ കഷ്ടാനുഭവം വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. കുരിശുമരം ചുമന്നവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി നീ കുരിശുമരം ചുമന്നതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളെ പ്രതിയുള്ള നിന്റെ കഷ്ടാനുഭവം വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരം ചുമന്നവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന് ആരാധന ഉണ്ടായിരിക്കട്ടെ. ഇവൻ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു.
ദുഷ്ടജനത്തിന്റെ കയ്യിൽ എന്തിനു നീ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു? എന്റെ മകനെ, എനിക്ക് കഷ്ടം ഇന്ന് നിനക്കെന്ത് സംഭവിച്ചു എന്ന് വലിയ ദുഃഖത്തോടെ ഒരു ഭാവനെ പോലെ കുറുകി കഴിയുവാൻ തുടങ്ങി. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ അതിന്റെ പീഡാനുഭവം ഞങ്ങളെ പ്രതിയുള്ള Oh.
ഇത്